ഈ വീഡിയോ കോ ഇൻ്റഗ്രേഷനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ സ്പ്യൂരിയസ് റിഗ്രഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സംശയമുള്ളവർ സ്പ്യൂരിയസ് റിഗ്രഷൻ്റെ വീഡിയോ വീണ്ടും കണ്ടു നോക്കുക. സ്പ്യൂരിയസ് റിഗ്രഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, രണ്ട് നോൺ സ്റ്റേഷണറി ടൈം സീരീസ് റിഗ്രസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു നോൺ സ്റ്റേഷണറി ടൈം സീരീസിനെ മറ്റൊരു നോൺ സ്റ്റേഷണറി ടൈം സീരീസിൽ റിഗ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പ്യൂരിയസ് റിഗ്രഷൻ്റെ പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ നമ്മൾ രണ്ട് ടൈം സീരീസ് എടുക്കുന്നു. ഒന്നിനെ നമ്മൾ TS1 എന്നും മറ്റേതിനെ TS2 എന്നും നമ്മൾ നെയിം ചെയ്യുകയാണ്. TS1 TS2 നമ്മൾ TS1 TS2 വെവ്വേറെ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവയ്ക്ക് രണ്ടും ആ രണ്ട് ടൈം സീരീസിലും യൂണിറ്റ് റൂട്ട് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് TS1 TS2 ഇൻ്റഗ്രേറ്റഡ് ഓഫ് ഓർഡർ 1 അല്ലെങ്കിൽ I1 ആണ്. അവയ്ക്ക് യൂണിറ്റ് റൂട്ട് ഉണ്ട്. അവ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ടൈം സീരീസ് നോൺ സ്റ്റേഷണറി ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈം സീരീസ് ഉണ്ട്, TS1 TS2 വെവ്വേറെ എടുത്ത് നോക്കുമ്പോൾ, TS1 എടുത്ത് നോക്കുമ്പോൾ TS1 യൂണിറ്റ് റൂട്ട് ഉണ്ട്, അത് നോൺ സ്റ്റേഷണറിയാണ്. TS2 എടുക്കുമ്പോൾ TS2 യൂണിറ്റ് റൂട്ട് ഉണ്ട്, അതുകൊണ്ട് TS2 നോൺ സ്റ്റേഷണറിയാണ്. പക്ഷേ ഇൻഡിവിജ്വലി TS1 TS2 നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നോൺ സ്റ്റേഷണറിയാണ്. അല്ല, TS1 എടുത്ത് നോക്കുമ്പോൾ അത് നോൺ സ്റ്റേഷണറിയാണ്, TS2 എടുത്ത് നോക്കുമ്പോൾ അതും നോൺ സ്റ്റേഷണറി ആണെങ്കിലും അവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ സ്റ്റേഷണറി ആകാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ കൗതുകകരമായൊരു സംഗതിയാണ് അല്ലേ. രണ്ട് ടൈം സീരീസ് എടുക്കുന്നു, ഈ രണ്ട് ടൈം സീരീസും ഓരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോൾ നോൺ സ്റ്റേഷണറിയാണ്. പക്ഷേ ആ രണ്ട് ടൈം സീരീസും ഏതെങ്കിലും രീതിയിൽ കമ്പൈൻ ചെയ്ത് ചെയ്തിട്ട് TS1 TS2 ഏതെങ്കിലും രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് ആ കമ്പൈൻ ചെയ്ത ടൈം സീരീസ് സ്റ്റേഷണറി ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റേഷണറി ആയിട്ട് കാണപ്പെടുന്നത് വളരെ കൗതുകകരമായൊരു അവസ്ഥയാണ് അല്ലേ. ഇൻഡിവിജ്വലി നോക്കുമ്പോൾ രണ്ട് ടൈം സീരീസ് നോൺ സ്റ്റേഷണറിയാണ്. പക്ഷേ നോൺ സ്റ്റേഷണറി ആയിട്ടുള്ള രണ്ട് ടൈം സീരീസ് ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് അതിൻ്റെ സ്റ്റേഷനാരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ നോൺ സ്റ്റേഷനറി ആയ രണ്ട് ടൈം സീരീസുകളുടെ ഒരു കോമ്പിനേഷൻ എടുത്തിട്ട് അതിൻ്റെ ആ കമ്പൈൻ ചെയ്ത ടൈം സീരീസിൻ്റെ സ്റ്റേഷനാരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് കാണപ്പെടുന്നു. ഇത് വളരെ കൗതുകകരമായൊരു സംഗതിയാണ്. അപ്പം TS1 TS2 വെവ്വേറെ നോക്കുമ്പോൾ നോൺ സ്റ്റേഷനറിയാണ്. അഥവാ അവയ്ക്ക് രണ്ടിനും എന്തുണ്ട്? ഒരു സ്റ്റോക്കാസ്റ്റിക് ട്രെൻഡ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ എന്താണ്? അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് നോക്കുമ്പോൾ അത് നോൺ സ്റ്റേഷണറി അല്ല, മറിച്ച് സ്റ്റേഷണറി ആയിട്ട് കാണപ്പെടുന്നു അല്ലേ. ഇൻഡിവിജ്വലി നോൺ സ്റ്റേഷണറിയാണ്, അതിൻ്റെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ സ്റ്റേഷണറിയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇൻഡിവിജ്വലി നോൺ സ്റ്റേഷണറി ആണെന്ന് പറയുമ്പം അതിനൊരു സ്റ്റോക്കാസ്റ്റിക് ട്രെൻഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ സ്റ്റേഷണറി ആണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ആ സ്റ്റോക്കാസ്റ്റിക് ട്രെൻഡ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ. ഇൻഡിവിജ്വലി നോൺ സ്റ്റേഷണറി ആയ സംഭവം അതിൻ്റെ ഒരു ലീനിയർ ഇൻഡിവിജ്വലി നോൺ സ്റ്റേഷണറി ആയ രണ്ട് ടൈം സീരീസുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്ത് നോക്കുമ്പോൾ അത് സ്റ്റേഷണറി ആകുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിയുമ്പോൾ ആ രണ്ട് ടൈം സീരീസിലുള്ള സ്റ്റോക്കാസ്റ്റിക് ട്രെൻഡ് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇനി നമുക്കൊരു ഒരു ഉദാഹരണത്തിലേക്ക് വരാം. അതായത് നമ്മൾ രണ്ട് ടൈം സീരീസ് എടുത്തു, TS1 TS2. ഈ TS1 ഇൻകവും TS2 കൺസംഷനുമാണെന്ന് വിചാരിക്കുക. ഓക്കെ, TS1 ഇൻകവും TS2 കൺസംഷനുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻകം മൈനസ് കൺസംഷൻ എന്താണ്? സേവിങ് ആണ് അല്ലേ. ഇൻകം മൈനസ് കൺസംഷൻ സേവിങ് ആണ്. അപ്പോൾ ഈ ഇൻകം മൈനസ് കൺസംഷൻ സേവിങ് ആണെന്ന് പറയുമ്പോൾ ഈ TS1 മൈനസ് TS2 ആണ് എന്ത്? സേവിങ് ആയിട്ട് വരുന്നത് അല്ലേ. TS1 ഇൻകം TS2 കൺസംഷനും ആണെങ്കിൽ സേവിങ് എന്ന് പറയുന്നത് എന്താണ്? TS1 മൈനസ് TS2 ആണ്. അഥവാ ഈ സേവിങ് എന്ന് പറയുന്നത് ഈ TS1-ൻ്റെയും TS2-ൻ്റെയും എന്താണ്? ഒരു ലീനിയർ കോമ്പിനേഷനാണ്.
ഒരു ലീനിയർ കോമ്പിനേഷനാണ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ട് ടൈം സീരീസ് എടുത്തു നോക്കുമ്പോൾ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ നോൺ സ്റ്റേഷനറി ആണെങ്കിലും അവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു നോക്കുമ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് കാണാമെന്ന്. അപ്പോൾ ഇത് വെറുതെ പറയുന്ന വെറുതെ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്ന ഒരു ഉദാഹരണമല്ല, മറിച്ച് നമ്മുടെ എക്കണോമിക്സിലെ പല സന്ദർഭങ്ങളിലും അതിന് ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ത്, ഇൻകം കൺസംഷനും നോൺ സ്റ്റേഷനറി ആണെങ്കിലും ഇൻകം മൈനസ് കൺസംഷൻ അഥവാ സേവിങ്ങിൻ്റെ സേവിങ്ങിൻ എന്ന ടൈം സീരീസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് കാണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എക്കണോമിക്സിൽ പറയാൻ സാധിക്കും അല്ലേ. അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, എന്താണ് ഇൻകം കൺസംഷനും നോൺ സ്റ്റേഷനറി ആണെങ്കിലും ഇൻകം മൈനസ് കൺസംഷൻ ഈക്വൽ ടു സേവിങ് അത് എടുത്തു നോക്കുമ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ രണ്ട് ഇൻഡിവിജ്വലായിട്ട് രണ്ട് ടൈം സീരീസ് നോൺ സ്റ്റേഷനറി ആണെങ്കിലും അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ സ്റ്റേഷനറി ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ടൈം സീരീസും തമ്മിൽ റിഗ്രഷൻ ചെയ്താൽ സ്പ്യൂരിയസ് റിഗ്രഷൻ ഉണ്ടാകില്ല, അഥവാ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള റിഗ്രഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് രണ്ട് ടൈം സീരീസ് എടുക്കുന്നു, രണ്ട് ടൈം സീരീസും നോൺ സ്റ്റേഷനറി ആണ്. അപ്പോൾ നോർമലി രണ്ട് നോൺ സ്റ്റേഷനറി ആയിട്ടുള്ള ടൈം സീരീസ് ഉപയോഗിച്ച് റിഗ്രഷൻ ചെയ്യുമ്പോൾ അത് സ്പ്യൂരിയസ് റിഗ്രഷൻ ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ വരേണ്ടത്. പക്ഷേ ഈ രണ്ട് ടൈം സീരീസിൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം ഇവിടെ ഇൻകം കൺസംഷൻ നോൺ സ്റ്റേഷനറിയാണ്, പക്ഷേ സേവിങ് സ്റ്റേഷനറിയാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ വന്നാൽ മാത്രം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈം സീരീസ് വണ്ണും ടൈം സീരീസ് ടൂ നോൺ സ്റ്റേഷനറി ആണെങ്കിലും അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ സ്റ്റേഷനറി ആയി വരുന്ന സാഹചര്യത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം സീരീസ് വണ്ണിനെ ടൈം സീരീസ് ടൂവുമായിട്ട് റിഗ്രസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന റിഗ്രഷൻ മീനിങ് ഫുൾ ആയിട്ടുള്ള റിഗ്രഷൻ ആയിരിക്കും, സ്പ്യൂരിയസ് റിഗ്രഷൻ ആയിരിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഈ സാഹചര്യത്തിനാണ് നമ്മൾ കോ ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻകം കൺസംഷനും കോ ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവ ഇൻഡിവിജ്വലി ഇൻകം കൺസംഷൻ്റെയും ടൈം സീരീസ് ഒരുപക്ഷെ നോൺ സ്റ്റേഷനറി ആണെങ്കിലും ആ രണ്ട് വേരിയബിൾസും കോ ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇൻകവും കൺസംഷനും തമ്മിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിഗ്രഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇൻകം ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ഇൻകം കൺസംഷനും നോൺ സ്റ്റേഷനറി ആണ്, പക്ഷേ ആ രണ്ട് വേരിയബിളിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ സ്റ്റേഷനറി ആണ്, അഥവാ ആ രണ്ട് വേരിയബിളും കോ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇങ്ങനെ കോ ഇൻ്റഗ്രേറ്റഡ് ആകുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ രണ്ട് വേരിയബിൾസും തമ്മിലുള്ള ഒരു റിഗ്രഷൻ ചെയ്താൽ അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിഗ്രഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് കോ ഇൻ്റഗ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു എക്കണോമിക് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വേരിയബിൾസ് കോ ഇൻ്റഗ്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവയ്ക്ക് തമ്മിലൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൺസംഷൻ ഇൻകം കോ ഇൻ്റഗ്രേറ്റഡ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അവ കൺസംഷനും ഇൻകവും തമ്മിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കോ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രണ്ട് നോൺ സ്റ്റേഷനറി ടൈം സീരീസിനെ നമുക്ക് റിഗ്രഷന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ റിഗ്രഷൻ ചെയ്താൽ കോ ഇൻ്റഗ്രേറ്റഡ് ആണ് എങ്കിൽ രണ്ട് വേരിയബിൾസ് രണ്ട് ടൈം സീരീസ് നോൺ സ്റ്റേഷനറി ആണെങ്കിലും അവ കോ ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിൽ ആ രണ്ട് വേരിയബിൾസിനും വെച്ച് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള റിഗ്രഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നോൺ സ്റ്റേഷനറി ആയിട്ടുള്ള ടൈം സീരീസിനെ സ്റ്റേഷനറി ആക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. എന്ത്? കോ ഇൻ്റഗ്രേഷൻ. അപ്പോൾ കോ ഇൻ്റഗ്രേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വി മേക്ക് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു നോൺ സ്റ്റേഷനറി ടൈം സീരീസ് ബൈ റിഗ്രസിംഗ് വൺ അപ്പോൺ അനദർ അല്ലേ. നമ്മൾ കോ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ടൈം സീരീസ് കോ ഇൻ്റഗ്രേറ്റഡ് ആണ് എങ്കിൽ അവയ്ക്ക് തമ്മിലൊരു ഒരു ലോങ് റൺ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് അവയെ തമ്മിൽ റിഗ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റും മറ്റത് ഇൻഡിപെൻഡൻറ്റുമായിട്ട് എടുക്കേണ്ടി വരും. അതേതാണെന്നുള്ളത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അപ്പം കൺസംഷനും ഇൻകവും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കാനാണ് സാധാരണഗതിയിൽ സാധ്യത, അല്ലേ? അപ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾസ് കോഇൻറ്റഗ്രേറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് വേരിയബിൾസ് കോഇൻറ്റഗ്രേറ്റഡ് ആണോ എന്ന് അറിയണം, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് വേരിയബിൾസ് കോഇൻറ്റഗ്രേറ്റഡ് ആണോ എന്ന് അറിയണം എന്ത് ചെയ്യണം? അവയുടെ ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളുമായിട്ട് റിഗ്രസ് ചെയ്യുക. എന്നിട്ട് ഈ റിഗ്രഷൻ്റെ റെസിഡ്യുവൽസ് എടുത്തിട്ട് ആ റെസിഡ്യുവൽസ് സ്റ്റേഷനറി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ റെസിഡ്യുവൽസ് സ്റ്റേഷനറി ആണെങ്കിൽ എന്താണ്? ആ വേരിയബിൾസ് കോഇൻറ്റഗ്രേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ കോഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. രണ്ട് വേരിയബിൾസ് ഇൻഡിവിജ്വലി നോൺ സ്റ്റേഷണറി ആണെങ്കിലും അവ തമ്മിൽ റിഗ്രസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആ റിഗ്രഷൻ്റെ റെസിഡ്യുവൽസ് എടുക്കുക. റെസിഡ്യുവൽസ് എടുത്തു കഴിയുമ്പോൾ ആ റെസിഡ്യുവൽസ് സ്റ്റേഷണറി ആണെങ്കിൽ എന്താണ്? അവ ആ രണ്ട് വേരിയബിൾസും കോഇൻറ്റഗ്രേറ്റഡ് ആണ്. ഓക്കെ, അപ്പം കോഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു രണ്ട് ടൈം സീരീസ് നോൺ സ്റ്റേഷണറി ആണെങ്കിലും അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ സ്റ്റേഷണറി ആയിരിക്കും, അല്ലേ? അപ്പം കോഇൻറ്റഗ്രേഷൻ ഉണ്ടോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് വേരിയബിൾസ് നമ്മൾ റിഗ്രസ് ചെയ്യുക, ആ റിഗ്രഷൻ്റെ റെസിഡ്യുവൽ എടുക്കുക. റെസിഡ്യുവൽസ് സ്റ്റേഷണറി ആണോ എന്ന് ചെക്ക് ചെയ്യുക. റെസിഡ്യുവൽ സ്റ്റേഷണറി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രണ്ട് വേരിയബിളും കോഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ കോഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രണ്ട് വേരിയബിൾസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ചെയ്താൽ നമുക്ക് ആ വേരിയബിൾസിനെ എന്താക്കി മാറ്റാൻ പറ്റും? സ്റ്റേഷണറി ആക്കി മാറ്റാൻ പറ്റും, അല്ലേ? രണ്ട് വേരിയബിൾസ് നോൺ സ്റ്റേഷണറി ആണെങ്കിലും അവ കോഇൻറ്റഗ്രേറ്റഡ് ആണെന്ന് നമുക്ക് റെസിഡ്യുവൽ ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവക്ക് എങ്ങനെ സ്റ്റേഷണറി ആക്കാം? അവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ മതിയാകും, അല്ലേ? സോ അങ്ങനെയാണ് നമ്മൾ കോഇൻറ്റഗ്രേഷൻ ഉപയോഗിച്ച് നമ്മൾ നോൺ സ്റ്റേഷണറി ആയിട്ടുള്ള രണ്ട് വേരിയബിൾസിനെ സ്റ്റേഷണറി ആക്കുന്നത്. നോൺ സ്റ്റേഷണറി രണ്ട് വേരിയബിൾസ് ഇൻഡിവിജ്വലി നോൺ സ്റ്റേഷണറി ആണെങ്കിൽ അവ കോഇൻറ്റഗ്രേറ്റഡ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ അവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, അവ സ്റ്റേഷണറി ആയിട്ട് മാറും. ഈ കോഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് സ്പ്യൂരിയസ് റിഗ്രഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു നല്ല മാർഗം ആണ്, അല്ലേ? രണ്ട് വേരിയബിൾ കോഇൻറ്റഗ്രേറ്റഡ് ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവ തമ്മിൽ സ്പ്യൂരിയസ് റിഗ്രഷൻ്റെ പ്രശ്നം വരുന്നേയില്ല. അപ്പോൾ രണ്ട് വേരിയബിൾ കോഇൻറ്റഗ്രേറ്റഡ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ റിഗ്രഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പ്യൂരിയസ് റിഗ്രഷൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പം കോഇൻറ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പദങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ രണ്ട് ടൈം സീരീസ് എടുത്തു, ആ രണ്ട് ഒരെണ്ണത്തിന് മറ്റൊന്നുമായിട്ട് റിഗ്രസ് ചെയ്തു. ആ എന്ത് പർപ്പസിന് വേണ്ടി? കോഇൻറ്റഗ്രേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്ന റിഗ്രഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഇൻറ്റഗ്രേറ്റിംഗ് റിഗ്രഷൻ. ഈ റിഗ്രഷനിൽ ആ റിഗ്രഷൻ്റെ സ്ലോപ്പ് പാരാമീറ്റർ, അല്ലെങ്കിൽ ഇപ്പം കൺസംഷനും ഇൻകവും നമ്മൾ റിഗ്രസ് ചെയ്യുമ്പോൾ ഇൻകത്തിൻ്റെ കോയഫിഷ്യൻറ്റ് അല്ലെങ്കിൽ മാർജിനൽ പ്രൊപ്പർസിറ്റി ടു കൺസ്യൂം, അതാണ് എന്ത്? കോഇൻറ്റഗ്രേറ്റിംഗ് പാരാമീറ്റർ, അല്ലേ? ഒരു കോഇൻറ്റഗ്രേറ്റിംഗ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോഇൻറ്റഗ്രേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി രണ്ട് വേരിയബിൾസും റിഗ്രസ് ചെയ്യുന്നതാണ് കോഇൻറ്റഗ്രേറ്റിംഗ് റിഗ്രഷൻ. ആ റിഗ്രഷനിലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ പാരാമീറ്ററാണ് എന്ത്? കോഇൻറ്റഗ്രേറ്റിംഗ് പാരാമീറ്റർ. അപ്പോൾ നമ്മളിവിടെ കോഇൻറ്റഗ്രേഷൻ രണ്ട് വേരിയബിൾ വെച്ചിട്ടാണ് പറഞ്ഞത്, കൺസംഷൻ ഇൻകം എന്നുള്ള രണ്ട് വേരിയബിൾ വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും ഈ രണ്ട് വേരിയബിൾ എന്നുള്ളത് മൂന്ന് വേരിയബിളോ നാല് വേരിയബിളോ എത്ര വേരിയബിൾ വേണമെങ്കിലും ആക്കാൻ സാധിക്കും. അഥവാ കെ വേരിയബിൾസ് വരെ, കെ നമ്പർ, കെ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ വേണമെങ്കിലും ആകാം, ആ കെ നമ്പർ വരെ വേരിയബിൾസ്, ഇപ്പോൾ കൺസംഷനും ഇൻകവും രണ്ട് വേരിയബിളേ ഉള്ളൂ, അത് രണ്ട് മൂന്നാകാം നാലാകാം അഞ്ചാകാം കെ വരെ ആകാം. അപ്പോൾ കെ വേരിയബിൾസ് വരെ നമുക്ക് എന്തിൽ കൊണ്ടുവരാൻ സാധിക്കും? കോഇൻറ്റഗ്രേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം അത്രയും കാര്യങ്ങളാണ് കോഇൻറ്റഗ്രേഷനെ കുറിച്ചിട്ട് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, താങ്ക് യു.